ലേക്ക് സ്വാഗതം. ഇന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ആദ്യത്തത് എന്തായാലും വലിയവർക്കും ഇഷ്ടപ്പെടുന്ന സംഭവം തന്നെയാണ്. അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതാ ബ്രെഡ് എല്ലാം അതിന്റെ അരികെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ കട്ട് ചെയ്ത് മാറ്റിയത് നമ്മൾ കളയരുത്, അത് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇതിനു മുൻപ് ഞാൻ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നതിന്റെ ഒക്കെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇത് അരിക കട്ട് ചെയ്ത് തന്നെ എടുക്കണം, അല്ലെങ്കിൽ നമ്മളെ പുഡിങ്ങിന്റെ കളർ ചേഞ്ച് ആയി പോകും കേട്ടോ. അപ്പൊ അതാ ബ്രെഡ് എല്ലാം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. അപ്പൊ ഒരു പാനിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാണ്. അപ്പൊ ഇതൊന്ന് തിള വന്നു കഴിയുമ്പോൾ നമ്മളൊന്ന് ഇളക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും കേട്ടോ. നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയ ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കസ്റ്റർഡ് പൗഡർ ആണ്. അപ്പൊ ഞാനൊരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും 1/4 കപ്പോളം പാലും കൂടി ഒഴിച്ച ശേഷം നമുക്കിത് കട്ട ഇല്ലാതെ ഒന്ന് ഇളക്കിയെടുക്കണം. ഒട്ടും കട്ട കെട്ടാൻ പാടില്ല കേട്ടോ. കട്ട കെട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റേർഡ് ഉണ്ടാക്കുമ്പം അതിലിങ്ങനെ ബോൾസ് ബോൾസ് ആയിട്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിച്ച് വേണം ഉണ്ടാക്കിയെടുക്കാനുള്ളത്. പിന്നെ ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നല്ല കട്ടിയുള്ള പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പൊ ഞാൻ മീഡിയത്തിനും ലോയ്ക്കും ഇടയിലാണ് ഫ്ലെയിം വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഞാനിവിടെ 200 ഗ്രാമിന്റെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് ബട്ടർ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. അത് കട്ട് ചെയ്തിടേ മെൽറ്റ് ചെയ്ച്ച് ഒഴിക്കുക ഒന്നും വേണ്ട. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് പതിയെ അത് പാലിൽ കിടന്ന് അത് മെൽറ്റ് ആയിക്കോളും കേട്ടോ. ഇതിപ്പോ നമ്മൾ ബട്ടർ പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് വേണം. 1 ടിൻ മിൽക്ക് മെയ്ഡ് ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചിട്ട് നിങ്ങൾക്ക് മധുരം പോരാന്ന് തോന്നുകയാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. അപ്പൊ പാല് തിള വരുന്ന സമയത്ത് നമുക്ക് ഈ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഇല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ ഒഴിച്ചു കൊടുക്ക ചൈന ഗ്രാസ് കട്ടിക്കാനിരിക്കണമെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടി ചേർത്ത് വേണം ഇളക്കിയെടുക്കാനുള്ളത്. ഇനി നമുക്ക് ഈ റെഡിയായിരിക്കുന്ന ഈ കസ്റ്റാർഡ് ഇല്ലേ കലക്കി വെച്ചിരിക്കുന്നത്, അത് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് ഒഴിക്കുമ്പം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒട്ടും കട്ട കെട്ടാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പൊ ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇല്ലേ, ആ ബ്രെഡ് ഫുള്ളായിട്ട് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ 1 പാക്കറ്റോളം ബ്രെഡാണ് ഈ ഒരു അളവിലത്തേക്ക് വേണ്ടി എടുത്തത്. അപ്പൊ ബ്രെഡ് ഫുള്ള് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ബ്രെഡ് കട്ട് ചെയ്യുകയോ പൊടിക്കുകയോ ഒന്നും ചെയ്യണ്ട. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വരാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിംഗ് ആണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. എപ്പോഴും ഒന്നും ഉണ്ടാക്കി കഴിക്കണ്ട, പലപ്പോഴും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു പുഡിംഗ് തന്നെയാണിത്. അപ്പൊ അതാ ബ്രെഡ് എല്ലാം ഇതിൽ കിടന്നൊന്ന് മെൽറ്റ് ആയിക്കോളും. അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് അടുത്ത റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി പാനിലേക്ക് ഞാൻ ഏകദേശം 2 ലിറ്ററോളം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പൊ കുറച്ചധികമായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ സ്വീറ്റ് കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടി വേണം. അപ്പൊ അതൊന്ന് ഞാൻ ഉപ്പും വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പൊ നമുക്ക് എളുപ്പം ഈ സ്വീറ്റ് കോൺ ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പം ഈ സമയം കൊണ്ട് നമ്മളുടെ ഈ കസ്റ്റാർഡിന്റെ കൂട്ട് വല്ലാതെ അങ്ങ് തണുത്തിട്ടൊന്നുമില്ല, ചെറുതായിട്ട് തണുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ, ഇട്ട് കൊടുത്ത ശേഷം നമ്മളിത് ഒന്ന് അടിച്ചെടുക്കാം. അപ്പം നിങ്ങൾ അടിച്ചെടുക്കുമ്പോഴേക്ക് നല്ല തണുത്തിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. കാരണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മേത്തൊക്കെ തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അടിച്ചെടുത്തന്നേ ഉള്ളൂ. അപ്പം ഞാനിതൊരു 3 ബാച്ചായിട്ടാണ് ഇതാ ഇതുപോലെ അടിച്ചെടുക്കുന്നത്. അപ്പം അടിച്ചെടുത്ത കസ്റ്റേർഡ് നമുക്ക് ഇതാ ഇതുപോലെ പുഡിംഗ് ഏതിലാണോ ട്രെയിൽ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പൊ ഇതാ ഇതുപോലെ എല്ലാം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം വിസ്ക് കൊണ്ട് ഞാൻ ഒന്ന് ഇളക്കിയെടുക്കണം. കാരണം എല്ലാം ഈക്വലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് 3-4 മണിക്കൂർ ഫ്രിഡ്ജിലാണ് വെക്കാനുള്ളത്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുക്കാം. വെള്ളം നല്ലതുപോലെ വെട്ടി തിളയ്ക്കുന്ന സമയത്ത് ഞാനിവിടെ
പിന്നെ പാസ്ത തന്നെ എടുത്തിരിക്കുന്നത് 500 ഗ്രാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ അത് അവിടെ വേഗുന്ന സമയം കൊണ്ട് അടുത്ത റെസിപ്പിക്ക് വേണ്ടി ഞാൻ പ്രഷർ കുക്കറിലേക്ക് ഒരു ബ്രസ്റ്റ് പീസ്, ഒരു ക്യാരറ്റ്, ഒരു സവാള ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പൊ ബ്രസ്റ്റ് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ഇതുപോലെ തന്നെ ഇടാണ്. ക്യാരറ്റും സവാളയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് കുറച്ച് അധികം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2 ലിറ്ററോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും ഏകദേശം 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയും പിന്നെ അതുപോലെ നമ്മൾ ഇളക്കിയ സ്വീറ്റ് കോൺ ഇല്ലേ അത് ഏകദേശം 1/2 കപ്പും കൂടി ഇട്ടിട്ട് പ്രഷർ കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് നമുക്ക് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ഡ്രെയിൻ ചെയ്ത് എടുക്കണം കേട്ടോ. ഒരുപാട് ഓവർ ആയിട്ട് കുക്കാവാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പൊ ഇതുപോലെ വേണം ഡ്രെയിൻ ചെയ്തെടുക്കാനുള്ളത്. അപ്പം ഞാനിത് ഡ്രെയിൻ ചെയ്ത ശേഷം തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് വാഷ് ചെയ്തെടുക്കാണ്. അപ്പൊ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ തമ്മിൽ ഒട്ടിപ്പിടിക്കും, ഇതാവുമ്പോഴേക്ക് തമ്മിൽ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അപ്പൊ ഇതൊന്ന് ഇതുപോലെ വാഷ് ചെയ്ത ശേഷം നമുക്കൊന്ന് മാറ്റിവെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 8-10 വെളുത്തുള്ളി അല്ലിയാണ്. വെളുത്തുള്ളി നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മളുടെ ചാനൽ കണ്ടോണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഞാൻ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പൊ ഞാൻ വെളുത്തുള്ളിയൊക്കെ ദാ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊന്ന് മാറ്റി വെക്കാണ്. പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ആ ക്യാരറ്റ് ചോപ്പറിൽ വെച്ചിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാണ്. അപ്പം ചോപ്പറിൽ വെച്ച് അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ടാണ് അരിഞ്ഞെടുക്കണമെങ്കിൽ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. ക്യാരറ്റ് കിടക്കണം എന്ന് നമുക്ക് കാണാൻ പറ്റത്തേ ഉള്ളൂ, ആ ഒരു രീതിയിൽ നമ്മളൊന്ന് അരിഞ്ഞെടുത്താൽ മതി. ഇപ്പം ചോപ്പറായപ്പോഴേക്ക് ഞാൻ ഇതിൽ ചോപ്പ് ചെയ്തെടുത്തപ്പോൾ കണ്ടോ ഈ വളരെ കുഞ്ഞായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പൊ അത് ഞാൻ ഒന്ന് മാറ്റി വെക്കാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ക്യാബേജ് ആണ്. എല്ലാം കുറേശ്ശെ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. എല്ലാം കൂടിയിട്ടാവുമ്പോഴേക്ക് നല്ലൊരു ക്വാണ്ടിറ്റി ആവും കേട്ടോ. അപ്പൊ ക്യാബേജും ഞാൻ ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് എടുക്കാണ്. പിന്നെ ബ്രൊക്കോളി ഇടുന്നുണ്ട്. ഇതൊക്കെ ഇടുമ്പം വളരെ ഹെൽത്തി ആണ് കേട്ടോ. അപ്പം വല്ലപ്പോഴും ഒക്കെ നമ്മൾ ബ്രൊക്കോളി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ സ്വീറ്റ് കോൺ ഞാൻ പുഴുങ്ങി വെച്ചിട്ടില്ലേ, അത് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാണ്. അപ്പൊ ഇതുപോലെ നമ്മൾക്ക് വിലക്കുറച്ചൊക്കെ കിട്ടുന്ന സമയങ്ങളിൽ കുറച്ച് അധികം വാങ്ങിച്ചിട്ട് നമ്മൾ വേവിച്ച് അല്ലെങ്കിൽ വേവിക്കാതെയോ ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എടുക്കാനൊക്കെ സാധിക്കും കേട്ടോ. അപ്പൊ ഞാൻ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടൺ മഷ്റൂമാണ്. അപ്പൊ ഞാൻ അതും ഒന്ന് കട്ട് ചെയ്തെടുക്കാണ്. അപ്പൊ ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഇന്നത് തയ്യാറാക്കുന്നത്. അപ്പൊ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ സ്വീറ്റ് കോൺ ഞാൻ കുറച്ച് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതുവരെ എന്താണ് ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, സൂപ്പാണ് ഉണ്ടാക്കണത് കേട്ടോ, ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പാണ്. അപ്പൊ മിക്സഡ് വെജിറ്റബിൾസ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവർക്കൊക്കെ നല്ല ആരോഗ്യം വരട്ടെ കേട്ടോ. അപ്പം ചിക്കൻ വെന്ത ശേഷം ഞാൻ ദാ പ്രഷർ കുക്കറിൽ നിന്ന് ആ ചിക്കൻ മാറ്റിയിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള ഇതെല്ലാം ആ വെജിറ്റബിളിന്റെ സത്തൊക്കെ അതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് അതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ്. ഡ്രെയിൻ ചെയ്ത ശേഷം നമ്മുടെ ഈ വെജിറ്റബിൾ കളയത്തൊന്നുമില്ല, അത് വീണ്ടും നമ്മൾ ഈ സൂപ്പിൽ തന്നെ ചേർക്കും കേട്ടോ. ചേർക്കുന്ന സമയം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതിപ്പം നമ്മളിതാ അരിച്ചെടുത്ത് ഞാനൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇതാ ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കണം. അപ്പൊ നല്ലതുപോലെ ഞാനൊരു 3-4 വിസിൽ വരെ ഇത് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കർ. അതുകൊണ്ട് തന്നെ നമുക്കിത് എളുപ്പം ഇളക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളം ഒഴിച്ച് ഏകദേശം 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ നമ്മളിതൊന്ന് ഇളക്കിയെടുക്കണം. അപ്പൊ ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്ത ശേഷം അത് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ ഒരു സെറാമിക്കിന്റെ പോട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 50 ഗ്രാമിന്റെ ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആ ഇട്ട് കൊടുത്ത ശേഷം ആ ബട്ടറിന്റെ ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ആദ്യം നമുക്ക് ഈ വെളുത്തുള്ളി അല്ലിയുണ്ടല്ല, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പം വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോഴാണ് സൂപ്പിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ ബട്ടർ മസ്റ്റ് ആയിട്ട് ചേർക്കണം. അപ്പോഴാണ് അത് കറക്റ്റ് നമ്മൾക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ടേസ്റ്റ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇല്ലേ, അതെല്ലാം ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ വെജിറ്റബിൾസ് ഇന്നത് തന്നെ വേണം എന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. ഇപ്പൊ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ അങ്ങനെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ക്യാരറ്റും ക്യാബേജും മാത്രമേ ഉള്ളൂ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അല്ലാതെ ഇത് തന്നെ വേണം എന്നൊന്നുമില്ല. ഇനി ഇതൊക്കെ ഇട്ടെടുക്കുമ്പം
ഭയങ്കര ടേസ്റ്റാണ് കേട്ടാ. എന്നിട്ട് ഇതാ ഇത് നമ്മൾ അടിച്ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതായത് ആ വെജിറ്റബിൾസ് ഒക്കെ ഇതിലൊന്ന് വഴലണം. അപ്പൊ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാണ്. അപ്പൊ ഇത് പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെച്ചു കൊടുക്കാണ്. ഒരു 2 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റിയിട്ട് ഇതാ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ വെജിറ്റബിൾസിൽ നിന്ന് തന്നെ നീരൊക്കെ വന്നിട്ടുണ്ടാവും. നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കരുത് ഈ സമയം. അപ്പൊ അതാ ഇതുപോലെ ഇളക്കിയ ശേഷം നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന സ്വീറ്റ് കോണും പിന്നെ ഷ്രെഡ് ചെയ്ത ചിക്കൻ ഇല്ലേ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കൻ കഴിക്കാത്തവരാണെങ്കിൽ ചിക്കൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് വെജിറ്റബിൾ സൂപ്പായി കേട്ടോ. അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതാ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ആവത്തക്ക രീതിയിൽ വേണം നമ്മൾ ഇത് ഇളക്കിയെടുക്കാനുള്ളത്. അപ്പൊ ഇനിയിപ്പോ ഞാന് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാണ്. അപ്പൊ ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കുരുമുളകാണ് കേട്ടോ. എന്ത് സാധനവും നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റും മണവും ഗുണവും ഒക്കെ ഉണ്ടല്ലോ. നമ്മളുടെ ഈ സൂപ്പ് ഉണ്ടല്ലോ, അതായത് വെള്ളം ചിക്കൻ വേവിച്ച സ്റ്റോക്ക്, അത് ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതായത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ദാ ഇതുപോലെ തിള വരും. തിള വരുന്ന സമയത്ത് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഉണ്ടല്ലോ, അത് കുറേശ്ശെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ആ ഒരു തിക്നെസ് നോക്കി വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനുള്ളത്. കോൺഫ്ലോർ ഒഴിക്കുമ്പം നമ്മളുടെ ആ ഒരു സൂപ്പ് കുറച്ച് തിക്കായിട്ട് വരും. അതായത് സൂപ്പിന് നല്ലൊരു കുറുക്കം കിട്ടാനാണ് നമ്മൾ കോൺഫ്ലോർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഞാൻ എന്താ ഫുള്ള് കോൺഫ്ലോർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലതുപോലെ അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പ് തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് മുട്ടയുടെ വെള്ളയാണ്. അപ്പൊ ഞാൻ എന്താ മുട്ടയുടെ വെള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മുട്ടയുടെ മഞ്ഞ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നില്ല കേട്ടോ. വെള്ള മാത്രം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അതാണ് നമ്മൾ റെസ്റ്റോറന്റിൽ നിന്നൊക്കെ സൂപ്പ് വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, മീതെ ഇങ്ങനെ പാട പോലെ കിടക്കുന്നത്, ആ മുട്ടയുടെ വെള്ളയാണ്. അപ്പൊ ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നവരില് നിങ്ങൾക്ക് എന്റെ പാചകം ഇഷ്ടപ്പെടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണം, കമന്റ് ചെയ്യാൻ വേണം കേട്ടോ. നിങ്ങളുടെ കമന്റ്സ് വായിക്കുമ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നിങ്ങൾ എനിക്കൊപ്പം ഉള്ളതുപോലെ ഒരു ഫീലാണ് എനിക്ക് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പൊ എല്ലാവർക്കും എനിക്ക് നോമ്പായതുകൊണ്ട് അതായത് റിപ്ലൈ തരാൻ എല്ലാവർക്കും കഴിഞ്ഞിട്ടില്ല. എന്നാലും എന്നാൽ കഴിയുന്ന മാക്സിമം ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്ന് മറന്നു വരുതേ. അപ്പൊ ഇതാ നമ്മളുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ കറക്റ്റ് പരുവാണ് കേട്ടോ. അപ്പൊ ഞാന് ഇതൊന്ന് മാറ്റി വെക്കുവാണ്. അപ്പൊ നമ്മളുടെ ബട്ടർ ബ്രെഡ് പുഡിംഗ് റെഡി ആയപ്പോഴേക്ക് ഞാനൊന്ന് പുറത്തേക്ക് എടുത്തതാണ്. സെന്ററില് ഒരു 3 സ്ട്രോബെറി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഗാർണിഷ് ചെയ്തത് കേട്ടോ. അപ്പൊ അടുത്ത റെസിപ്പിക്ക് വേണ്ടി ഞാനിവിടെ ബട്ടൺ മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇതും നമ്മള് നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പൊ ഞാന് ഈ മഷ്റൂം കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനത്തെ 1-2 ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചത് കേട്ടോ. എപ്പോഴും നമുക്ക് അങ്ങനെ കിട്ടത്തില്ലല്ലോ. അപ്പൊ ഞാന് മഷ്റൂം എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഷ്റൂം ഒക്കെ. അപ്പൊ നിങ്ങളിൽ എത്ര പേർക്ക് ഇതുപോലെ മഷ്റൂം ഒക്കെ ഇഷ്ടമുള്ളവരുണ്ട്. പിന്നെ ബ്രൊക്കോളി, ബ്രൊക്കോളിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ ആവിയിൽ പുഴുങ്ങി കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇഷ്ടമുള്ള എത്ര പേരുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കെ സൂപ്പ് കുടിക്കുമ്പോ നിങ്ങൾക്ക് ഞാൻ ചോദിക്കാൻ മറന്നുപോയി കേട്ടോ, ചിക്കൻ സ്വീറ്റ് കോൺ ആണോ ഇഷ്ടം, ഏത് ടൈപ്പ് സൂപ്പ്, അതായത് ചിക്കൻ ആണോ മട്ടൻ ആണോ ഏതാണ് ഇഷ്ടം എന്നുകൂടി പറയട്ടെ. അപ്പൊ ഞാൻ എന്താ നമ്മുടെ ബ്രൊക്കോളിയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതും ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഒരു കാസ്റ്റ് ഐറൺ പാൻ ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം ബട്ടർ ഇതുപോലെ ഇട്ട് കൊടുക്കാണ്. അതോടൊപ്പം തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കും. ബട്ടർ മാത്രം ഇട്ടാൽ കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ 5-6 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാണ്. അപ്പൊ വെളുത്തുള്ളിയൊക്കെ ചേരുമ്പോഴാണ് നല്ലൊരു സ്മെല്ല് വരണത് കേട്ടാ, നല്ല രുചിയും. പിന്നെ 100 ഗ്രാം ചിക്കൻ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. ചിക്കനിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അതിതാ ഇതുപോലെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാണ്. ഇട്ട് കൊടുത്തിട്ട് ഇത് കാസ്റ്റ് ഐറൺ പാൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് കുക്കായി കിട്ടും കേട്ടോ. അപ്പൊ ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഗാർലിക് പൗഡർ ഞാൻ ഇട്ട് കൊടുക്കാണ്. ഏകദേശം 1/2 ടീസ്പൂണോളം ഗാർലിക് പൗഡർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
അപ്പം പലരും എൻ്റെ അടുത്ത് പറയും ഇത്ര വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടൊന്നും ഉണ്ടാക്കി കൂടെയെന്ന് ചോദിക്കും. അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഞാൻ കൂടുതൽ കുക്കിങ്ങിൽ കാണിക്കുന്നത് കേട്ടോ. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയുള്ളത് കൂടി ചേർത്തുണ്ടാക്കാറുള്ളൂ. ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ആ വെജിറ്റബിൾസ് ഇട്ടതും വഴറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഒരു 2 മിനിറ്റിന് ശേഷം മൂടിയൊന്ന് മാറ്റിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ആ വെജിറ്റബിൾസിൽ നിന്ന് തന്നെ ആ നീരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം ഒഴിക്കുക ഒന്നും ചെയ്യരുത്, ആവിയിൽ തന്നെ, അതായത് അതിൽ കിടന്ന് തന്നെ അത് വേവണം. എന്നിട്ട് ഞാനിതിലേക്ക് ചിക്കൻ ക്യൂബ് ഉണ്ടല്ലോ, അതിതാ 1 ക്യൂബ് ഇട്ട് കൊടുക്കാണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ അതിന്റെ സ്റ്റോക്കിന്റെ പൗഡറാണ് ഇരിക്കണമെങ്കിൽ പൗഡർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പൊ ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാഴ്സ്ലി ലീഫ്, അതും ഏകദേശം 1 ടീസ്പൂണോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മിന്റ് ലീഫാണ്, അതും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഒറിഗാനോയും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഓരോ ബോട്ടിൽ വാങ്ങിച്ചു വെച്ചാലുണ്ടല്ലോ, നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ റെസിപ്പി ഉണ്ടാക്കുന്ന സമയം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് സോയാ സോസ് വേണം, അത് 1 ടീസ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുക്കണം. ഓവറായിട്ട് ഒഴിക്കണ്ട കേട്ടോ, 1 ടീസ്പൂൺ മാത്രം മതി. എന്നിട്ട് ഇതാ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം ഞാനിതൊന്ന് മൂടി വെച്ചു കൊടുക്കാണ്. വീണ്ടും 2 മിനിറ്റ് മൂടി മാറ്റിയ ശേഷം ഞാനിതിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പം ഞാൻ ചേർക്കാനുള്ള കാര്യം, ഞാൻ നേരത്തെ മുട്ടയുടെ വെള്ള എടുത്തില്ലേ, അതിന്റെ ബാക്കി മഞ്ഞ ഇരുന്നതാണ് ഇതിലേക്ക് ചേർത്തത് കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ അതവിടെ ഇരുന്നിട്ട് പിന്നെ കളയുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ആഹാര സാധനങ്ങൾ കളയത്തില്ല കേട്ടോ. കളയാതെ മാക്സിമം അത് അത് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയൊക്കെ എടുക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതാ അത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതാ മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഏകദേശം 100 ഗ്രാം ബട്ടർ ഇതിലേക്ക് ഇട്ടിട്ട് ഇതാ ഒന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കാണ്. മെൽറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു 5-6 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാണ്. അപ്പൊ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാനിവിടെ 1/2 കപ്പോളം മൈദാ മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പച്ച ചൊവ മാറത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ. അപ്പൊ അടിക്ക് പിടിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. പിന്നെ ഞാനിവിടെ 1/2 ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ബട്ടർ ചേർത്തത്. അല്ലെങ്കിൽ ബട്ടറിന്റെ അളവ് കുറയ്ക്കാം കേട്ടോ. പാല് കുറച്ചേ ചേർക്കുന്നുള്ളെങ്കിൽ കുറച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് പാല് ഇതിൽ കുറേശ്ശെ ഒഴിച്ചിട്ട് കട്ട ഇല്ലാതെ വേണം നമ്മളിത് ഇളക്കി ഇളക്കി എടുക്കാനുള്ളത്. അപ്പൊ ഇത് കട്ട കെട്ടത്തില്ല ഇല്ലാന്ന് ഉറപ്പ് വരുന്ന സമയത്ത് നമുക്ക് ഫുള്ളായിട്ട് പാല് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു മൈദാമാവിന്റെ റോ സ്മെല്ല്, റോ ടേസ്റ്റ് വരാനും പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ അതാ നമ്മളുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം കണ്ടോ. ഇതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പൊ ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റിവെക്കാണ്. അപ്പൊ നമുക്കിത് സെറ്റ് ചെയ്യേണ്ട ബേക്കിംഗ് ട്രേയിലേക്ക് ഞാൻ ദാ ഫസ്റ്റ് ലെയർ ഇതുപോലെ വൈറ്റ് സോസ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാണ്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പം ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കന്റെ മിക്സിംഗ് അല്ലേ, ചിക്കനും വെജിറ്റബിൾസും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളത്, അത് ഒരു ലെയർ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഈ പാസ്ത ഡ്രെയിൻ ചെയ്ത പാസ്ത ഇതുപോലെ ഒരു ലെയർ ഇട്ട് കൊടുക്കാം. അപ്പൊ കൂന കൂട്ടിയ മാതിരി വെക്കരുത്, ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അതിന് മീതെ വീണ്ടും നമ്മളുടെ ചിക്കൻ വെജിറ്റബിൾ മിക്സ് ഇതുപോലെ വെച്ചു കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ബിരിയാണിക്കൊക്കെ ലെയർ ചെയ്യത്തില്ലേ, അതേപോലെ വീണ്ടും ഇത് ലെയർ ചെയ്യാം. എന്നിട്ട് നമ്മളുടെ ഈ വൈറ്റ് സോസ് ഇതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും നമുക്ക് ഇതിന് മീതെ പാസ്ത വെച്ചു കൊടുക്കാം. പാസ്ത വെച്ചിട്ട് ലെവൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഈ കുട്ടികൾക്കൊക്കെ അവരുടെ ഫ്രണ്ട്സ് ഒക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ മൊസറല ചീസ് ഗ്രേറ്റ് ചെയ്തതാണ് ഏറ്റവും ടോപ്പിൽ നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുന്നത്. ഇനി ഇടയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ടോപ്പിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് മിന്റ് ലീഫും അതുപോലെ തന്നെ പാഴ്സ്ലി ലീഫ് ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് ഇതുപോലെ മുകളിലേക്ക് ഒന്ന് തൂവി കൊടുക്കാം. ഇതൊക്കെ ഇടുമ്പോഴാണ് ബേക്ക് ചെയ്യുമ്പോഴേക്ക് അടിപൊളി മണം വരുന്നത്. പിന്നെ ഒറിഗാനോ ഒരുപാട് ചേർക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അഗാറോയുടെ OTG ഓവനിലാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. അപ്പൊ 150°C 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവൻ ആയിരുന്നു. അപ്പൊ ഞാനിത് ഓവനിലേക്ക് ഈ ട്രേ വെച്ചിട്ട് ഓവൻ കവർ ചെയ്തിട്ട് 200°C
20 മിനിറ്റാണ് നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു ഈ ഓവൻ നല്ലതാണോ എന്നൊക്കെയുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കാരണം ഞാൻ ഇതിൽ എപ്പോഴും കുക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ നല്ല ഓവനാണ് കേട്ടോ. അപ്പൊ ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം തേക്കണ്ട കറക്റ്റ് കളറും ഒക്കെ ആയിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ദേ ഇത് പുറത്തേക്ക് എടുക്കാണ്. പിന്നെ ഈ നമ്മൾ പുറം രാജ്യങ്ങളിൽ കിട്ടുന്നത് പോലത്തെ ഉള്ള ചീസ് അല്ല ഇവിടെ കിട്ടുന്നത് കേട്ടോ. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ ദാ ഈ സമയം കൊണ്ട് നമ്മുടെ നിസാറിക്ക ജ്യൂസ് ഒക്കെ റെഡി ആക്കിയിട്ട്, ഇത് മാംഗോ ജ്യൂസ് ആണ് കേട്ടോ. അപ്പൊ മാംഗോ ജ്യൂസിന്റെ റെസിപ്പി വേണമെന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ല ഞാൻ വരുന്ന ഏതെങ്കിലും വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പം നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുൻപ് ഞാൻ പിന്നെ എല്ലാം ഒന്ന് എല്ലാവരുടെയും ബൗളിലേക്കൊക്കെ ഒഴിച്ചു വെക്കാണ്. ഇവിടെ പിന്നെ നിസാറിക്ക സൂപ്പും ഈ പാസ്ത എന്നും കഴിക്കാത്ത ആളാണ്. അപ്പൊ നിസാറിക്ക ഫ്രൂട്ട്സ് അങ്ങനെയുള്ളത് മാത്രമേ കഴിക്കത്തുള്ളൂ. ഈ ഇന്നിപ്പം മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പൊ ദാ ആൽഫ്രഡോ പാസ്തയും ഒക്കെ വെച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ നോമ്പ് തുറ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കിയതിൽ ഏത് റെസിപ്പിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് കൂടി ഒന്ന് പറയണം കേട്ടോ. പിന്നെ റസ്വാന് ഹോസ്റ്റലിലായിരുന്നില്ലേ, അവൻ വന്നതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഞാൻ ഇത് ഇങ്ങനത്തെ ഐറ്റം ഇന്ന് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഞാൻ ഇത്രയൊന്നും ഐറ്റംസ് ഒന്നും ഉണ്ടാക്കില്ല. നിങ്ങൾക്ക് അറിയില്ലേ ഏതെങ്കിലും ഒന്ന് രണ്ട് ഐറ്റംസ് ലൈറ്റ് ആയിട്ടുള്ളതേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ദാ പാസ്ത ആൽഫ്രഡോ പാസ്തയാണിത്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് കൂടി ഒന്ന് പറയണം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറന്നുകൊണ്ട് കേട്ടാ, നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ മടിയാണെങ്കിൽ ഒരു ഹാർട്ട് എങ്കിലും തന്നാ മതി കേട്ടോ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയോ വ്ളോഗോ ആയിട്ടൊക്കെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.